വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സം ടൈം സിംപ്ലി കുക്കിംഗ് ഇന്ന് നമുക്കൊരു മാമ്പഴക്കറി ഉണ്ടാക്കിയാലോ സദ്യ സ്പെഷ്യൽ നല്ലൊരു മാമ്പഴക്കറിയാണ് ഇതിൻ്റെ റെസിപ്പി വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാനായിട്ട് അരമുറി തേങ്ങ ആവശ്യമുണ്ട് കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ജീരകവും പിന്നെ ഒരു പച്ചമുളകും നല്ല പുളിയുള്ള അരക്കപ്പ് തൈരുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൺചട്ടിയിലാണ് ഇതിലേക്ക് നമ്മൾ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ നീരൊന്നും പുറത്ത് പോവാതെ തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത മാമ്പഴം ചട്ടിയിലാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു പച്ചമുളകില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ ഇവിടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് ആക്കിയത് അപ്പോൾ അതും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം മാങ്ങ പെട്ടെന്ന് വേവും അധികം വേവൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ തീയൊക്കെ വളരെ കുറച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ മാങ്ങ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീയൊക്കെ വളരെ കുറച്ച് വെച്ച് നമുക്ക് മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം മാങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് കൂടെ തയ്യാറാക്കാം നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും മഞ്ഞൾ ജീരകവും ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെയൊന്ന് അരച്ചെടുക്കാം നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക അധികം വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ട് തന്നെ തൈര് വെച്ച് തന്നെ മാക്സിമം അരച്ചെടുക്കാൻ ശ്രമിക്കുക നമുക്ക് വേണേൽ പച്ചവെള്ളം ഒന്നും ചേർക്കാതെ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ അല്പം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് ും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കറി കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇതായി അടുക്കി പിടിക്കുന്ന പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ അടുക്കി പിടിക്കാതെ മാങ്ങയ്ക്ക് വേവിച്ചെടുക്കുക വെന്ത് വന്ന മാങ്ങയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നല്ല കട്ടിയായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ആ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിലും നമുക്ക് തിളപ്പി ചാറിയ വെള്ളം അല്പം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറിയുടെ തിക്നസ് അനുസരിച്ച് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനവിടെ ആ മിക്സിയുടെ ജാറിൽ അല്പം തിളപ്പിച്ച് ആറിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം തിക്നസ്സാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ അരപ്പൊന്ന് എന്ത് വന്നാൽ മതിയാവും തിളച്ച് പോവരുത് തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ മോരി കറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ മൊത്തം ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് ഇത് നമ്മളെ ഇലക്കി കൊടുത്ത് ആ അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല കട്ടി തന്നെ ആയിരിക്കും നമ്മുടെ മാമ്പഴക്കറി ഉണ്ടാവുക ഈ സദ്യയിലൊക്കെ പുളിശ്ശേരി പിന്നെ ഈ നമ്മുടെ ഓണം വിഷു അങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ ഉണ്ടാക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചിലപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും അപ്പോൾ ശർക്കരയുടെ ആവശ്യമില്ല പിന്നെ നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ചെയ്തു കൊടുക്കാം അതിനായിട്ട് വറ്റൽമുളകും കടവും കറിവേപ്പിലയും അല്പം ഉലുവയും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ താളിച്ചെടുത്തേക്കുന്നത് അപ്പം നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴക്കറിയാണ് അപ്പോൾ എല്ലാവരും ഈ വിഷുവിനെ ഇതൊന്ന് ട്രൈ ചെയ്തത് നോക്കൂ കേട്ടോ ഇപ്പം മാമ്പഴൊക്കെ നല്ലതുപോലെ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എന്തായാലും മറക്കാതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇത് എങ്ങനെയാണോ ഉണ്ടാക്കാറ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നമുക്കിന്ന് ഊണിന് നല്ല കുത്തരിച്ചോറും പിന്നെ ഒരു മീൻ വറുത്തതും പിന്നെ നമ്മുടെ മാമ്പഴക്കറിയും പിന്നെ ഒരു വേലിച്ചീര ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേലിച്ചീര തോരൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് നോക്കണേ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണിനുള്ള കാര്യങ്ങളാണിത് അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ മാമ്പഴക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനിയെ ചെയ്യാനും മറക്കരുത് ഞാൻ പുതിയ റെസിപ്പി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് താഴെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്